പട്ടിണിയിലായ കേരളത്തിൽ കേരളീയം പോലുള്ള ധൂർത്ത് നടത്തുന്ന പിണറായിക്ക് നാണമുണ്ടോ എന്നാണ് KPCC അധ്യക്ഷൻ കെ സുധാകരൻ ചോദിക്കുന്നത്. പണം മാത്രമാണ് മുഖ്യമന്ത്രിക്ക് മുഖ്യം. മക്കളെ കൊണ്ട് മുഖ്യമന്ത്രി പണമുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വർണക്കടത്ത് കേസിൽ പിണറായി പ്രതിയാവാത്തത് BJP പിണറായി ബന്ധം കൊണ്ട് മാത്രമാണെന്നും സുധാകരൻ പറയുകയുണ്ടായി. പലസ്തീൻ പ്രശ്നത്തെ ചൂണ്ടയിൽ കൊളുത്തി UDFന്റെ കുളത്തിലേക്കെറിഞ്ഞ് ലീഗുകാരെ പിടിക്കാൻ നോക്കിയ വിവരം കെട്ട സഖാക്കൾക്ക് 8 പണിയുമായാണ് ലീഗ് വരുന്നത്. സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗ്. വിലക്കയറ്റവും വൈദ്യുതി ചാർജ് വർധനയും ഉന്നയിച്ചാണ് അവരുടെ സമരം. KCB ഓഫീസുകൾക്ക് മുമ്പിൽ നാളെ ലീഗ് ധർണ നടത്തും. ജനകീയ വിഷയങ്ങൾ UDF ഏറ്റെടുക്കുന്നതായി കുഞ്ഞാലിക്കുട്ടി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. കേരളം ബ്രാൻഡ് ചെയ്യപ്പെടുന്നതൊക്കെ നല്ലത് തന്നെ, പക്ഷെ മറുവശത്ത് പെൻഷൻ പോലും കൊടുക്കാൻ കഴിയുന്നില്ലെന്നാണ് ലീഗ് ഉയർത്തുന്ന വിമർശനം. സർക്കാരിന്റെ സാമ്പത്തിക മാനേജ്മെന്റ് വൻ പരാജയമാണെന്നും ലീഗ് കുറ്റപ്പെടുത്തുന്നു. സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്നതിൽ സർക്കാരിന്റെ നിലപാട് ശരിയല്ല. നികുതി വിഹിതവുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ ഭാഗത്തും പ്രശ്നമുണ്ട്. എന്നാൽ ഇത് സംസ്ഥാനം വേണ്ട രീതിയിൽ ഉന്നയിക്കുന്നില്ലെന്നാണ് ലീഗിന്റെ വിമർശനം. പ്രതിപക്ഷം ഇങ്ങനെ വിമർശനവും സമരവും ഒക്കെയായി പിണറായി സർക്കാരിനെതിരെ രാഷ്ട്രീയപരമായി ആഞ്ഞടിക്കുമ്പോൾ വയോജന പെൻഷനും വിധവാ പെൻഷനും വേണ്ടി പഞ്ചായത്ത് ഓഫീസിൽ കയറി ഇറങ്ങി ഒടുവിൽ ഗത്യന്തരമില്ലാതെ ജീവിക്കാൻ പിച്ച തണ്ടാനിറങ്ങിയ 2 പാവം വൃദ്ധ സ്ത്രീകളുടെ ദുരിത കഥയാണ് ഇപ്പോൾ ന്യൂസ് ചാനലുകളിൽ നിറയുന്നത്. പിണറായി സഖാവേ, ഇന്നലെയാണ് അങ്ങ് കേരളീയത്തിന്റെ സമാപന വേദിയിൽ പ്രസംഗിച്ചത്. കേരളീയം പരിപാടി സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് ഇതാ ഈ കാഴ്ചകളും ലോകം കാണുന്നുണ്ട്. അങ്ങ് മറക്കരുത്. ഇടുക്കി അടിമാലിയിലെ അന്നയും മറിയക്കുട്ടിയുമാണ് മരുന്നു വാങ്ങാൻ ഗതിയില്ലാതെ തെരുവിലിറങ്ങി ഭിക്ഷയാചിക്കുന്നത്. പെൻഷൻ കിട്ടുന്നില്ല, മരുന്ന് മേടിക്കാൻ യാതൊരു നിവൃത്തിയുമില്ല, സഹായിക്കാനും ആരുമില്ല, ജീവിക്കാൻ മറ്റൊരു മാർഗവുമില്ല, മറിയക്കുട്ടി പറയുന്നു. മാസങ്ങളായി ഇവർ പഞ്ചായത്ത് ഓഫീസ് കയറി ഇറങ്ങുകയാണ്. ഒടുവിൽ ഒരു ഗത്യന്തരവുമില്ലാതെ അവിടെ നിന്ന് തന്നെ ഭിക്ഷയാചിച്ച് തുടങ്ങുകയായിരുന്നു. ആ പ്രദേശത്തെ കടകൾ, ആളുകൾ, ഓട്ടോ ഡ്രൈവർമാർ എന്നിങ്ങനെ എല്ലാവരെയും കണ്ട് കാര്യം പറഞ്ഞപ്പോൾ അത്യാവശ്യം പണമൊക്കെ കിട്ടി. താൽക്കാലികമായ ആശ്വാസം. ഇന്നും ഇവരുടെ ഈ ഭിക്ഷാടനം തുടരുകയാണ്. കഴുത്തിൽ ബോർഡൊക്കെ തൂക്കിയാണ് ഈ അമ്മമാർ പൈസക്കായി ആളുകളെ കാണുന്നത്. ചിലരൊക്കെ സഹായിക്കുന്നു, മറ്റു ചിലർ തങ്ങളെ ഭീഷണിപ്പെടുത്തിയെന്നും ഇവർ പറയുന്നുണ്ട്. അതേസമയം നിവൃത്തികേടുകൊണ്ടാണ് ഭിക്ഷയാചിക്കാൻ ഇറങ്ങിയതെന്നും സർക്കാരിനെതിരെയുള്ള സമരമല്ല ഇതെന്നും ഈ രണ്ടമ്മമാരും പറയുന്നു. വിധവാ പെൻഷൻ കുടിശ്ശിക തന്നു തീർക്കുക, പാവങ്ങളോട് നീതി കാണിക്കുക, പാവങ്ങളുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരാതിരിക്കുക എന്നൊക്കെയാണ് കഴുത്തിൽ തൂക്കിയ ബോർഡിൽ ഇവർ എഴുതിയത്. ഇതിനിടെ കുടുംബശ്രീക്കാരും സമരത്തിനിറങ്ങിക്കഴിഞ്ഞു. ജനകീയ ഹോട്ടലുകൾക്കുള്ള സർക്കാർ സബ്സിഡി മുടങ്ങിയിട്ട് മാസങ്ങളായി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധവുമായി എത്തിയത് മലപ്പുറത്തെ ഒരു കൂട്ടം കുടുംബശ്രീ പ്രവർത്തകരാണ്. 28 സർക്കാർ ഖജനാവിൽ നിന്നും അതിനേക്കാൾ ഇരട്ടി സ്പോൺസർഷിപ്പിലൂടെയും ചെലവിട്ട് നടത്തിയ കേരളീയം പരിപാടി സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളെ ലോകത്തിനു മുമ്പിൽ അവതരിപ്പിച്ചു എന്ന് പിണറായി സഖാവ് ഊറ്റം കൊള്ളുമ്പോൾ ക്ഷേമ പെൻഷൻ കിട്ടാതെ ജീവിക്കാൻ വഴിയില്ലാതെ പ്രായം ചെന്നമ്മമാർ പിച്ചതണ്ടുന്നതും ലോകം കാണുകയാണ്. കേരളീയത്തിന് 3 ചെലവിട്ട് നടത്തിയ ദീപാലങ്കാരങ്ങളും കോടികൾ കൊടുത്ത് വിമാനത്തിൽ ഇറക്കുമതി ചെയ്ത സെലിബ്രിറ്റികളുടെ ലൈവ് ഷോകളും ഒന്നും ലോകം കാണാൻ പോകുന്നില്ല. അതിനേക്കാളൊക്കെ വലിയ ആഘോഷ പരിപാടികൾ ലോകത്ത് പലയിടത്തും അവർ കാണുന്നുണ്ട്. അവർക്കതിലൊന്നും വലിയ താല്പര്യമില്ല. പകരം ലോകം കാണുന്നത് പിണറായിയുടെ ഭരണകാലത്തെ അമ്മമാരുടെ ഈ പിച്ചതണ്ടലാണ്. കേരളീയം പരിപാടിക്കിടയിൽ താങ്കളുടെ വിവരം കെട്ട ശിങ്കിടികൾ മൃഗശാലയിലേതുപോലെ കൂട്ടിനുള്ളിൽ പ്രദർശിപ്പിച്ച ആദിവാസികളുടെ മുഖമാണ്. വ്യവസായം തുടങ്ങാനെത്തിയ പ്രവാസി സംരംഭകനെ നടുറോഡിലേക്ക് എടുത്തെറിഞ്ഞ പോലീസിന്റെ നിഷ്ഠൂരതയാണ്. പഞ്ചായത്ത് അധികൃതരെ നേരിൽ കാണാനെത്തിയ പ്രവാസി വ്യവസായി ഷാജിമോൻ ജോർജിനെ എന്തുകൊണ്ടൊരു കസേര എടുത്തുകൊടുത്ത് ഇരുത്തി സംസാരിപ്പിക്കാതെ മനുഷ്യത്വമില്ലാത്ത വിധം പോലീസിനെ കൊണ്ട് പീഡിപ്പിച്ചു എന്ന് ഇന്നലെ ഏഷ്യാനെറ്റിന്റെ ന്യൂസ് അവർ ചർച്ചയിൽ കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ KC ഉമേഷ് ബാബുവാണ് ചോദിച്ചത്. പൊരിവെയിലിൽ ഒരു മനുഷ്യനെ പോലീസ് ബലപ്രയോഗത്തിലൂടെ തെരുവിലിട്ട് വലിച്ചിഴച്ച് ഭേദ്യം ചെയ്തതിനെ ഉമേഷ് ബാബുവിന്റെ നാവിൽ നിന്ന് രോഷം നുരഞ്ഞു പൊന്തും വരെ ആരും അക്കാര്യം ഉയർത്തിയിരുന്നില്ല എന്നതിൽ നമ്മളും സ്വയം വിമർശനം നടത്തേണ്ടതല്ലേ എന്ന് ജി ശക്തിധരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ചോദിക്കുന്നു. 25 നിക്ഷേപം ഉണ്ടാക്കി കൊടുത്ത പ്രവാസിയോട് ഒരു കസേരയിലിരുന്ന് സംസാരിക്കാൻ അഭ്യർത്ഥിക്കാൻ പോലും ഇവിടെ ആരുമുണ്ടായില്ല. അതിനു പകരം അദ്ദേഹത്തെ പോലീസിനെ കൊണ്ട് തെരുവിലേക്ക് എടുത്തെറിയുകയാണ് ഇവിടുത്തെ ഭരണവർഗം ചെയ്തത്. എന്നിട്ടും പറയുന്നു ഇത് വ്യവസായ സൗഹൃദ കേരളമെന്ന്. പൊളിറ്റിക്കൽ ഡെസ്ക്, കേരള ലൈഫ്.